ഇമ്രാൻ, കൊല്ലം ആയൂരിൽ കണ്ട കാട്ടുപോത്ത് വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി എന്ന് വനംവകുപ്പ് പറയുന്നു. നേരത്തെ കാൽപ്പാടുകൾ കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംശയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഇത് വനത്തിനകത്തേക്ക് കയറിപ്പോയെന്ന് സ്ഥിരീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശാലിനി, വലിയൊരു ആശ്വാസമാണ് അഞ്ചൽ ആയൂർ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മീൻകുളം ക്യാമ്പ് സ്റ്റേഷന്റെ അടുത്താണ്. ഇവിടെയാണ്, ഈ ഭാഗത്തു കൂടിയാണ് അവസാനമായി തന്നെ ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്താണ് കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ അവസാനമായി തന്നെ കണ്ടത്. തുടർന്ന് ഈ വനമേഖലയിലോട്ട് കടന്നുപോയി എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 40 അംഗ സംഘം ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ ഈ കാട്ടുപോത്ത് പോയത് ആ കാൽപ്പാടുകൾക്ക് പുറകെ തന്നെ പോയി പരിശോധന നടത്തുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ആയൂർ മേഖലയിൽ ഈ കാട്ടുപോത്തിനെ ആദ്യമായി തന്നെ കണ്ടത്. നാട്ടുകാർ പറഞ്ഞത് 2 കാട്ടുപോത്തുകളായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ ഒന്നാണ് ഈ കൊടിഞ്ഞൽ സ്വദേശിയായ സാമുവലിനെ ഈ കുത്തി പരിക്കേൽപ്പിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹം മരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കാട്ടുപോത്ത് അന്ന് തന്നെ ഈ താഴ്ചയിലേക്ക് വീണ് ചത്തിരുന്നു. ഏതായാലും ഒപ്പമുണ്ടായിരുന്ന 2-ാമത്തെ കാട്ടുപോത്താണ് ഇപ്പോൾ ഈ വനമേഖലയിലേക്ക് കടന്ന് ഇരിക്കുന്നത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഏതായാലും ഇത് കാട്ടുപോത്തൊക്കെ ഉള്ള ഒരു വനമേഖലയൊന്നുമല്ല ഇത് എന്ന് തന്നെയാണ് വനപാലകർ ഇപ്പോൾ അറിയിക്കുന്നത്. ഇത് ഓയിൽ പ്ലാന്റേഷൻ അടക്കമുള്ള ഒരു പ്രദേശം നിറഞ്ഞ ഒരു റേഞ്ചാണ് ഈ അഞ്ചൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടേക്കാണ് ഇപ്പോൾ ഈ കാട്ടുപോത്ത് കയറിയിരിക്കുന്നത്. ഏതായാലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. വനംവകുപ്പിന്റെ കൂടുതൽ ജീവനക്കാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഇപ്പോൾ ഉണ്ട്. കുറച്ചുപേർ വനത്തിനകത്തുണ്ട്. ഈ കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവർ ഈ പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ വലിയൊരു ആശങ്ക കഴിഞ്ഞ 3 ദിവസമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ എല്ലാം തന്നെ ആശങ്ക ഒഴിയുന്നു എന്ന് വേണം ഇപ്പോൾ പറയാൻ. ശാലിനി. ഓക്കേ, ശരി ഇമ്രാൻ.